നാടകത്തിൽ പോയത് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അത് മറച്ചു വെച്ചൊരു കാര്യമില്ല. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയും അവിടുത്തെ എങ്ങനെ ഒരു അങ്ങനെ അവിടെ അഭിനയിച്ച് എങ്ങനെ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു നടനാവാം അല്ലെങ്കിൽ സാറിൻ്റെ രീതിയിലുള്ള നാടകങ്ങൾ സംസ്കൃതവും മലയാളവും ആ നാടകങ്ങൾ എങ്ങനെ അഭിനയിക്കാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ പതുക്കെ അല്ലെങ്കിൽ അതിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പതുക്കെ സിനിമേൻ്റെ ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വന്നു. കാരണം ഒരു ചെറിയ കാര്യമല്ല, അവിടെ ചെന്ന് എത്തപ്പെട്ടത് ചെറിയ കാര്യമല്ല. പിന്നെ ഒരു നടൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യമേ പറയാം, നാട്യശാസ്ത്രാനുഷ്ഠിതമായ നാടകങ്ങളിൽ തന്നെയാണ് എൻ്റെ ബേസ്. തൗരത്രിക നാടകവേദി അങ്ങനെയൊക്കെ പറയും, ഗീതാവാദ്യ നൃത്തം അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ കൈയാളുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ആ സിനിമയോടുള്ള അഭിനിവേശം കുറഞ്ഞു. വലിയ നടന്മാർ ഇതിൽ അപ്പോൾ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഭർഗോപി ചേട്ടനും വേണുചേട്ടനും കൃഷ്ണൻകുട്ടിക്കാരും അല്ലെങ്കിൽ ഫാസിൽ സാറൊക്കെ എല്ലാം അവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് അരവിന്ദൻ സാറാണ് പിന്നെയാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ഓരോരോ അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും. പിന്നെ അവിടെ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ പേപ്പർ പ്രസൻറ്റേഷനും ഇൻട്രാക്ഷനും വേണ്ടി വരുന്നതൊക്കെ ഗിരീഷ് കർണാടകം പിന്നെ അമുൽ പാലേക്കർ അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ആദ്യം അവിടെ ചെന്ന് പെട്ടു തന്നെ വളരെ ഭാഗ്യം തോന്നി. പിന്നെ കുഴപ്പം പറ്റില്ല, കാരണം അങ്ങനെ പിന്നെ സിനിമയിലോട്ട് പോകണ്ട, അവിടെ നിൽക്കാം എന്നുള്ള. അപ്പോൾ ആദ്യം സാറ് ചോദിച്ചു, എന്താ ഫസ്റ്റ് ചോദിച്ചു സിനിമയിൽ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയതിൻ്റെ കാരണം ആദ്യം ഞാൻ പറയാം. അരുണൻ ചേട്ടൻ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരുണൻ ചേട്ടൻ എന്നൊരു ചേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം വീണ വായിക്കും. അദ്ദേഹം കാവല സാറിൻ്റെ അവിടെ സംസ്കൃത നാടകങ്ങളിൽ വീണ വായിക്കുന്ന ആൾ. ഒപ്പം നെടുമുടി വേണു ചേട്ടൻ്റെ അവിടെ വീണ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ചേട്ടൻ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, വേണു ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഒരു ചാൻസ് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയാൻ പറയാം. ഞാൻ നിരന്തരമായ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വേണു ചേട്ടനെ പറയുകയും വേണു ചേട്ടനാണ് പറഞ്ഞത് അങ്ങ് അത്രയും ആഗ്രഹം കൊണ്ട് നടക്കണമെങ്കിൽ അതിനൊരു ബേസ് വേണം, ആ പുള്ളിയെ കൊണ്ട് നേരെ പഠിക്കൽ സാറിനോടെ കൊണ്ടാക്കാൻ പറയും. അങ്ങനെയാണ് വേണുചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് എന്നെ അരുണ ചേട്ടൻ സോപാനത്തിൽ കൊണ്ടാക്കിയത്. അപ്പോഴേ അരുണ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ എടുക്കത്തില്ല. അപ്പോൾ സാറ് ഫസ്റ്റ് ചോദിച്ചതും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം, ഇവിടെ വേണമുണ്ട് ഗോപിയുണ്ട് പറഞ്ഞാൽ കേൾക്കും. അത് വെറുതെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഞാൻ സാർ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, കള്ളം പറഞ്ഞു. അങ്ങനെയാണ് അവിടെ. അപ്പോൾ സാറ് പറഞ്ഞ കാര്യമല്ല, പിന്നീട് സാറ് പറഞ്ഞു ഈ ആദ്യം നിൽക്കാൻ പഠിക്ക് ഇപ്പോൾ വേണുവും ഗോവിയും ഒക്കെ പോയത് അങ്ങനെ തന്നെയാണ്. നമുക്ക് അഭിനയത്തിൻ്റെ ഒരു അടിസ്ഥാന ഇവിടെ വന്ന ഒരാളാണ് ശിഷ്യനെന്ന് പറയുകയും ചെയ്യും, എന്നാൽ അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിയേറ്ററിൽ നാണക്കേട്, സാറിന് നാണക്കേട്, എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഇവരൊക്കെല്ലാം നാണക്കേട്, അങ്ങനെ ഒരു നാണക്കേട് വരുത്തി വയ്ക്കേണ്ട. നിന്ന് പഠിച്ചിട്ട് പോകാനുള്ള അത് ഉദ്ദേശത്തോടെയാണ് ഈ വേണുചേട്ടനും ഗോവിച്ചേട്ടനൊക്കെ പറഞ്ഞത്. ഇവിടെ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.